ഉത്തപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഒരു ബവളിയിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉഴുന്നും പച്ചരിയും വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണത്. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഇത് ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. സവാള നമ്മളിവിടെ കൊത്തി അരിഞ്ഞിട്ടുള്ള സവാളയാണ്. പിന്നെ പിന്നെ കാബേജ്, പിന്നെ കുറച്ച് കുക്കമ്പർ, പിന്നെ വേണ്ടത് കുറച്ച് ചീരയാണ്. ഇനി നമുക്ക് ഈ ചീരയിലേക്ക് കുറച്ച് കാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം വേണമെങ്കിൽ ക്യാപ്സിക്കം അയില അരിഞ്ഞിട്ടാൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് പച്ചമുളകൊക്കെ കടിക്കുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവും. അപ്പം അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം യൂസ് ചെയ്യാം. പിന്നെ നമ്മളതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ കുക്കമ്പർ, സവാള, ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ഭയങ്കര പൊടിയല്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. പിന്നെ അത് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ദോശയുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പരത്തേണ്ട ആവശ്യമില്ല, ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. നമുക്കിത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മുരിഞ്ഞെന്ന് ഉറപ്പ് വന്നാൽ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് എല്ലാനും ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊത്തപ്പമാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കേ, താങ്ക് യു.